ഒക്കെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മുടെ ഉണ്ടല്ലേ, ഇതൊരു പഴയ മഴക്കുഴി ആട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു നമുക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വേനയ്ക്ക് നമ്മൾ വെള്ളം പിടിച്ചിരുന്നു ഈ മഴക്കുഴിക്കകത്ത്. അപ്പോൾ എടുത്തക്കുളം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന മീൻ വളർത്താനൊക്കെ ചെയ്യുന്നത്, നമ്മളിവിടെ ചെയ്യുന്ന മീൻ വളർത്താനല്ല, നമ്മളിപ്പോൾ ഇതുപോലെ വേനയ്ക്ക് വെള്ളം പിടിച്ചാലും കാര്യത്തിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന് റെസ്ട്രോഷൻ ചെയ്യുന്നത്. ഇത് അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് എല്ലാം കേടാവുകയും ഇത് മൊത്തം ചപ്പും ചവറും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ഒന്ന് അഴുക്കാൻ. അപ്പം നമ്മളിതൊന്ന് പുതുക്കാൻ പോകാം. അപ്പോൾ നമ്മൾ പുതിയ പ്ലാസ്റ്റിക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏകദേശം 5000 രൂപയോളം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ വില വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇറക്കുന്ന എങ്ങനെയാണ്, ഇതിനകത്ത് വെള്ളം പിടിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചില്ല. അപ്പോൾ നമുക്ക് വീട് കുഴിക്കകത്തോട്ട് ഇറങ്ങാം പോകട്ടെ. അപ്പോൾ ബാക്കി വീഡിയോ ഓക്കെ. അതൊക്കെ എഴുത്തേം കാര്യങ്ങളൊക്കെ വരും. അപ്പം ഈ വെള്ളം ലീക്കാവും. അപ്പം ഇത് മൊത്തം വാരി മാറ്റി ക്ലീൻ ആക്കിയിട്ട് വേണം പടുത ഇറക്കാൻ. നമ്മൾ പഴയ കിടന്ന പടുത തന്നെ ഇറക്കി അതിൻ്റെ പുറത്താണ് പുതിയ പടുത ഇടുന്നത്. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്ത് വെച്ചിരിക്കുന്ന മൊത്തം ചാക്കായിട്ടിരിക്കുന്ന ആ ചാക്കെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ തൂത്ത് മാറ്റും. സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ റബ്ബർ മാറ്റി വരികയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു മഴക്കുഴി, ഏകദേശം ഒരു 10 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കുഴിയാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് ചാക്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് മൊത്തം പിറക്കി മാറ്റി അത് ക്ലീൻ, അതിൻ്റെ ആദ്യം മണ്ണെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെയും പുതുതായിട്ട് അടുക്കുക നിങ്ങൾ കാണുന്നത്. പിന്നെ സൈഡിൽ കുറച്ച് പടുതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ പുതിയ ചാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു.